Hi all, Fizzy Kitchen World like all our swagadam. In the Yamanitola, wine recipe itana. The Nartilanum, Mummy Chedate, any kaichi and the recipe anna, Yanangada Mumbilikanik another. Apo Christmas in Adatu Variana, Avamakamda, wine a cavet, vegan than a Tayaraki Vakinum, Avam keep us the Christmas in a Namda grape wine on the Martich in the Chitta Namka, Namda mixed fruit wine, Namka Tayarakam, Apidinum by T Chandi, the very subscribe Chia, the Gutar and Glon, the subscribe Chia, Thotta the Label like and goody, only enable Chia the Vaka. Upon Namaka, recipe Lakibova. Upanamki wine in Dakana Adi Vendada. Urigila Mundiriana, Mundiri Adanana, and Naita Karigi Munala Prashana, and Naita Karigi Nisham, Telapichare Vellangunda, Undungula, and Naita Karigi Ditta, and a Velloka Marti, and Naita Todachi, Ruthiaki, a dear poker Kalanya, which irrigan another Pininanude Muna apple at the tender Tender Madalanarangi to the tender. ഇപ്പോൾ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും കൂടി കൂട്ടി ഇവിടെ 1.5 കിലോ ഫ്രൂട്ട്സ് ആണ് ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഇവിടെ 1/4 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പട്ടയും കരയാമ്പുമാണ് കരയാമ്പ് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് പട്ട ഒരു 3-4 കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം പിന്നെ വേണ്ടത് ഈസ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ആകെ 1.5 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അതിൽ 1/4 കിലോ പഞ്ചസാരയും 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത് അപ്പോൾ 1 ലിറ്റർ തിളപ്പിച്ച ആറിയ വെള്ളം എടുത്തു വെക്കാം ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒരു ചട്ടകോ എന്തെങ്കിലും എടുത്തിട്ട് ചട്ടകോ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകി നന്നായിട്ട് അതിൻ്റെ വെള്ളാംശമൊക്കെ മാറ്റിയിട്ട് വേണം ചെയ്യാൻ ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ നല്ല പൊടിപൊടിയായിട്ട് മാറി നല്ലൊരു ക്രഷായിട്ട് വരും മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാകത്തിൽ എടുത്താൽ മതി ഇപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ എടുക്കുക അതുപോലെ ആപ്പിളിൻ്റെ തോല് കളയണമെന്നില്ല ഇനി മാതളനാരങ്ങ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സോ ഇതുപോലെയുള്ള ഒരു കുപ്പിയോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കുരു പൊട്ടി പോകരുത് അത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇതുകൊണ്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കാത്തത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു രീതിയിൽ എടുത്താൽ മാത്രം മതി ഇത് നല്ല കളറുള്ള മാതളനാരങ്ങയാണ് അപ്പോൾ നല്ല കളറുള്ള മാതളനാര നമുക്ക് എടുക്കുക ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം ഒരുപാട് അടിക്കേണ്ട ആവശ്യമില്ല ജ്യൂസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കുരു പൊട്ടി പോകരുത് അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതിനുപയോഗിക്കുന്ന മിക്സി ആണെങ്കിലും നല്ല തിളച്ച വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ ഏത് പാത്രവും നമ്മൾ തിളച്ച വെള്ളത്തിൽ കഴുകി നന്നായിട്ട് ഉണക്കിയെടുത്തതിന് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ വൈൻ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ നമുക്ക് വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭരണി ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാൻ ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ നല്ല കട്ടിയുള്ള ഒരു ബോട്ടിൽ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കഴുകി നന്നായിട്ട് ഉണക്കി നല്ല ഡ്രൈ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ബോട്ടിലാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം അതിൻ്റെ ഒരുപാട് അതിൻ്റെ കുരു ഒന്നും അരിഞ്ഞു പോകാൻ പാടില്ല ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആപ്പിളിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ഇതുപോലെ 3 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്ത് കൊടുക്കുന്നത് ആപ്പിളിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ലെവൽ ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മാതളനാരങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് മാതളനാരങ്ങ ചേർത്ത് കൊടുക്കാം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെയുള്ളൊരു സ്റ്റീലിൻ്റെ സ്പൂണോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് മരത്തിൻ്റെ തവിയാണ് അതുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പഞ്ചസാരയും ഈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മുന്തിരി ഇട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കി എടുത്ത് എടുക്കുക ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ആപ്പിൾ ഇട്ട് കൊടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ റെസിപ്പിയിൽ നമ്മൾ നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ റവയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആകെ നമ്മൾ ഈസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ
ഇനി അതിന് മുകളിലേക്ക് നമുക്ക് മാതള നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 3/4 കിലോ പഞ്ചസാരയാണ് നാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 250 ഗ്ലാസ്സിൽ 3 പ്രാവശ്യം, 250 കപ്പിൽ 3 പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പട്ട, കരയാമ്പൂ ഇട്ട് കൊടുക്കുക. ഏലക്ക ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, ഇതുപോലെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ മൂന്നാമത്തെ ലെയറ് വീണ്ടും മുന്തിരി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു കൊടുക്കുക. ആപ്പിൾ ചേർത്ത് കൊടുക്കാം. മാതള നാരങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നിങ്ങൾക്ക് പൊടി പൊടിയായിട്ട് ബോള് പോലെയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റോ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം, ഈസ്റ്റ് ആക്റ്റീവ് ആയതിന് ശേഷം ആ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇത് ഞാൻ നേരിട്ട് തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. മൂന്നാമത്തെ പ്രാവശ്യത്തെ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 3/4 കിലോ പഞ്ചസാര ചേർത്തു. ഇനി നിങ്ങൾക്ക് മധുരം ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് മധുരം കുറവാണ് തോന്നുമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ടൊന്ന് ഇതിനകത്തേക്ക് അരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് 1/2 കിലോ ഉണ്ടായിരുന്നു, നമ്മൾ 3/4 കിലോ പഞ്ചസാര ഇട്ടു. ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ബോട്ടിൽ ഞാൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ചെറിയ ഈ ഇതുപോലെയുള്ള ബോട്ടിലാണെങ്കിൽ ഇതിൻ്റെ ക്യാപ്പ് പ്ലാസ്റ്റിക് ക്യാപ്പാണ്, അപ്പോൾ നന്നായിട്ട് മുറുക്കി അടയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് തോർത്ത് വെച്ച് ഒന്ന് കെട്ടി കൊടുക്കുക. അതുപോലെ 3 ദിവസം നമ്മൾ അടിപ്പിച്ച് നമ്മൾ എപ്പോഴാണ് കെട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം നോക്കി കറക്റ്റായിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്ക് അടച്ചു കൊടുക്കുക. പിറ്റേ ദിവസം അതുപോലെ ആ സമയത്ത് തന്നെ ഇളക്കി കൊടുക്കുക. അതിന് 3 ദിവസം അടിപ്പിച്ച് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ 10-ാമത്തെ ദിവസം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ വൈന എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് നമുക്ക് 10-ാം ദിവസം ഒരുമിച്ച് നമുക്ക് നമ്മുടെ വൈൻ തുറന്ന് നോക്കാം.